ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമാണ് എല്ലാവർക്കും. ഞാൻ സുധീഷ് ഗുരുവായൂരാണ്, ദുബായിൽ നിന്ന്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ബീട്രൂട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൃഷി രീതികളും അതിൻ്റെ പരിചരണമാണ് എൻ്റെ കൂട്ടുകാരുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ശൈത്യകാല കൃഷിയാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ക്യാരറ്റിൻ്റെ കൃഷിയും അതിൻ്റെ പരിചരണവും ഒപ്പം തന്നെ വിളവെടുപ്പും ഇട്ടിരുന്നു. കൃഷി ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഒപ്പം അത് മാത്രമല്ല, ഇതിൻ്റെ രണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ഫലവും ഇതിൻ്റെ ഈ കിഴങ്ങും കഴിക്കാം. ഒപ്പം തന്നെ ഇതിൻ്റെ ഇലകളും നമുക്ക് തോരനായിട്ട് വയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാട്ടിലൊക്കെ ഇപ്പോൾ സീസണാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മഞ്ഞുകാലം തുടങ്ങുമ്പോൾ നമ്മളിവിടെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മൾ കൃഷി ബീട്രൂട്ട്, കാബേജ്, കോളിഫ്ലവർ ഒക്കെ ചെയ്യാറുണ്ട്. അത്രയും സ്ഥലത്ത് നമ്മൾ ബീട്രൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്, ദുബായിൽ നമ്മൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് എന്ന കമ്പനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. വളരെ സിമ്പിളാണ്. എങ്ങനെ ചെയ്യണം, അതിൻ്റെ വിത്തുകൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത്. ഒരു പച്ച നിറം, നല്ല കാണാൻ നല്ല ചേലാണ്, കണ്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാലക്കിൻ്റെ വിത്തുകളെ പോലെ ഇരിക്കും. പാലക്കിൻ്റെ വിത്ത് എങ്ങനെയുണ്ട്, അതുപോലെ കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ. ഇത് പച്ച കളറാണ്, അതാണ് പ്രത്യേകത. പിന്നെ ഇത് ചിലവർ ഒരു ദിവസം വെള്ളത്തിലിടുന്നൊക്കെ പറഞ്ഞു, ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിത് മാക്സിമം ഒരു മണിക്കൂർ മതി തോന്നുന്നു വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് നമുക്ക് നേരിട്ട് പാകാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്, വിത്തുകൾ മുളപ്പിച്ചിട്ടല്ല നമ്മൾ പാകാറുള്ളത്, ഡയറക്റ്റ് മണ്ണിലാണ് ഇത് പാകുക. അതിൻ്റെ എങ്ങനെ പാകമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്യാരറ്റിൻ്റെ അതേപോലെ തന്നെയാണ്, നമുക്ക് എന്താ പറയുക, ചാണകപ്പൊടി, ആട്ടുംകാട്ടം, മണ്ണിലെ കമ്പോസ്റ്റ്, കുറച്ച് വേപ്പൻ പിണ്ണാക്ക്, കുറച്ച് ചാരം കിട്ടി, അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മണ്ണ് കൂട്ടിയിട്ടാണ് ഇത് വിത്തുകൾ ഓരോ ഇടുന്നത്, ഇട്ട് പാകി കൊടുക്കേണ്ടത്. അന്ന് നില നന്നായിട്ട് ഇളക്കി മറക്കി മണ്ണ് കൂട്ടി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കൃഷിയാണ്. പിന്നെ കിഴങ്ങ് ഈ ചെടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മണ്ണ് നമ്മൾ കുറച്ച് കുറച്ച് കൂട്ടി കൊടുക്കണം. അല്ലെങ്കിൽ കിഴങ്ങ് മുകളിലായിരിക്കും പോകും. മണ്ണ് കിഴങ്ങ് മുകളിലായി കഴിഞ്ഞാൽ വളരും തോറും മണ്ണ് കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കീടബാധ ശല്യം വളരെ കുറവാണ് ഇതിന്. പിന്നെ ഈ കിഴങ്ങ് അവിടെയൊക്കെ മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ ഇലകൾ ഇതിന് കട്ട് ചെയ്യാം, നമുക്ക് തോരനായിട്ട് വെക്കാൻ പറ്റും. നമ്മൾ ചീരത്തോരനൊക്കെ വെക്കുന്ന പോലെ നമുക്ക് തോരനായിട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതും ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഇലകളാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും തണ്ടുകളും നമുക്ക് ഈ ഇതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തണ്ടും അതുപോലെ തോരനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ബീട്രൂട്ട് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവരും ബീട്രൂട്ട് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാറുണ്ട് തന്നെ പറയാം. പിന്നെ വെള്ളത്തിൻ്റെ തോത് പറയുകയാണെങ്കിൽ, കൃഷി നനയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഈൽഡ് വളരെ കൂട്ടാൻ പറ്റും. കാരണം വെള്ളം കൂടുതലാണെങ്കിൽ ചെടികൾ വളരെ വേഗത്തിൽ വളരുന്നു തീർച്ചയാണ്, ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ തോത് വളരെ കുറച്ച് കൊടുക്കുക, എന്നിട്ട് ഈൽഡ് കൂട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ കീടശല്യം ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്തടുത്ത് മുളച്ചു കഴിഞ്ഞിട്ട് അടുത്തടുത്ത് ചെടികൾ വരികയാണെങ്കിൽ അറ്റി പറിച്ച് മാറ്റി കളയുക. അപ്പോൾ നമുക്ക് അത് ഓരോ കിഴങ്ങിൻ്റെയും ഓരോ ചെടിയിലുണ്ടാകുന്ന ഓരോ കിഴങ്ങിൻ്റെയും വലുപ്പം വളരെ കൂട്ടാനായി സാധിക്കും. പിന്നെ നമ്മൾ ബീട്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അതിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നമ്മൾ സൂര്യപ്രകാശം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ആഴ്ചകളിലും നമ്മൾ വളം കൊടുക്കുക. വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ അതുപോലെ നമ്മളുണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന കമ്പോസ്റ്റോ ഒക്കെ നമുക്കിതിന് കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഗ്രോ ബാഗിലോ ചെട്ടികളിലോ മുറ്റത്തോ ഒക്കെ നമുക്ക് ആവശ്യമുള്ള ബീട്രൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന ഒരു വിള തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ബീട്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ കൂട്ടുകാർ കിട്ടും. അപ്പോൾ പുതിയ പുതിയ കൃഷി രീതികളും കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം സുധീഷ് ഗുരുവായൂരാണ്. ബൈ. എന്താണെന്ന് ചോദ്യം കേൾക്കട്ടെ. ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ എത്ര ബീട്രൂട്ട് ഉണ്ടായിരുന്നതാണ്.
ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ചാണോ അത് പെട്ടെന്ന് തന്നെ ഈ വീഡിയോയുടെ ചോട്ടിൽ എഴുതുക. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻ്റ് ആയിട്ട് ഈ ഉത്തരങ്ങൾ എഴുതുന്നത് ചെയ്യുക. ഇവരുന്ന് വെള്ളിയാഴ്ചയാണ് നറുക്കെടുപ്പ്. 2500 രൂപീസാണ് ഞാൻ അയച്ചു കൊടുക്കാൻ പോകണം വിജയികൾക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ.